വാർത്തകൾ തുടരുന്നു. നിയമങ്ങളെ വെല്ലുവിളിച്ച് തിരുവനന്തപുരം പൂവാറിലെ ബോട്ട് സവാരി. ഒരു വള്ളത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം അതിന്റെ മറവിൽ പത്തിലധികം വള്ളങ്ങളാണ് ജലയാത്രയ്ക്ക് ഇവിടെ ഇറങ്ങുന്നത്. താനൂർ അപകടത്തിന് ശേഷവും നിയമലംഘനം തുടരുകയാണ്. ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു. നന്ദകുമാറുണ്ട് വിവരങ്ങളുമായി. നമ്മളുടെ ടൂറിസം കേന്ദ്രങ്ങൾ പലതും അപകടം പതിയിരിക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. പലയിടങ്ങളിലും നിയമലംഘനങ്ങളുണ്ട്. ഇപ്പോൾ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നന്ദകുമാർ, ഇവിടെ പൂവാറിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരവധിയായി നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പല മാധ്യമങ്ങളുടെയും പ്രാദേശിക വാർത്തകളായി ചുരുങ്ങിപ്പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ്? വലിയ നിയമലംഘനങ്ങളാണോ അവിടെ നടക്കുന്നത്? മനുഷ്യജീവൻ പണയം വെച്ചുകൊണ്ടുള്ള യാത്രകളാണോ അവിടെയുള്ളത്? രേണുക, തീർച്ചയായും പ്രത്യേകിച്ച് നെയ്യാറിന്റെ കയങ്ങളാണ് ഈ ഒരു പൂവാർ ബോട്ടിംഗ് സർവീസുകൾ നടത്തുന്നത്. ഏകദേശം 400 ബോട്ട് സർവീസുകളാണ് പൂവാർ മേഖലയിൽ മാത്രം നടത്തുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന മേഖലയിൽ ഒരു ബോട്ട് സർവീസുകളുടെ പ്രധാന കേന്ദ്രമാണ് ഈ ഒരു പൂവാർ എന്ന് പറയുന്നത്. താനൂരിലെ ഈ ഒരു അപകടത്തിന് ശേഷവും ഒരു തരത്തിലുള്ള പരിശോധനകളും പൂവാറിൽ നടത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ രാത്രികാലങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായി ടൂറിസ്റ്റുകളെയും സഞ്ചാരികളെയും കൊണ്ട് ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിച്ച ഒരു വിവരം. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പൂവാർ ഈ ഒരു പൂവാർ ബോട്ടിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. അവിടെ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. വലിയ മാഫിയ സംഘങ്ങളും ഇതിന്റെ പുറകിലുണ്ട് എന്നാണ് ഈ വാസ്തവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ ബോട്ട് സർവീസുകൾ നടത്തുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും പരാതി നൽകിക്കഴിഞ്ഞാൽ അവരെ വകവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള മാഫിയാ സംഘങ്ങളും ചെയ്യും. അങ്ങനെ ഈ ഒരു പരാതി കൊടുക്കാനും ഒരുപാട് പേർ ഭയക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ബോട്ട് സർവീസുകൾ നടത്തുമ്പോൾ പലർക്കും ലൈസൻസ് ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ ബോട്ട് ഓടിക്കുന്ന ആൾക്ക് ഇത്തരത്തിൽ ലൈസൻസുകൾ ഇല്ല. അവർക്ക് വേണ്ടത് സ്ട്രാങ്ക് ലൈസൻസ് ആണ് അവർക്ക് ആവശ്യമുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്ട്രാങ്ക് ലൈസൻസ് നേടിയവരിൽ പലരും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവർക്കുള്ളതായിട്ടെ ഒരു ലക്കർ ലൈസൻസ് മാത്രമാണ്. അതായത് ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യാനും ബോട്ട് ക്ലീനർ ഒരു ക്ലീനറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലൈസൻസ് ആണ് ഈ ഒരു ലക്കർ ലൈസൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ലക്കർ ലൈസൻസ് മാത്രമാണ് ഇവിടെ ബോട്ട് ഓടിക്കുന്ന ആൾക്കാർക്കുള്ളത്. അതോടൊപ്പം തന്നെ ബോട്ടുകൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, അങ്ങനെ ഒരു തരത്തിലുള്ള നിയമങ്ങളും അവിടെ പാലിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലൈഫ് ജാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നൽകുന്നുണ്ടെങ്കിലും ഗുണനിലവാരമുള്ള ഒരു ലൈഫ് ജാക്കറ്റും ഒരു ബോട്ട് ഉടമകളും സർവീസ് നടത്തുന്ന ഉടമകളും നൽകുന്നില്ല എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികൾക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ ഉണ്ടാകില്ല. കാരണം 16 യാത്രക്കാരാണ് പരമാവധി ഈ ഒരു ബോട്ടിൽ കയറാൻ പറ്റുന്നത്. ചില ബോട്ടുകളിൽ പരമാവധി 8, 6 ഒക്കെയാണ്. ഇത്തരത്തിൽ ഈ 16 ആൾക്കാർ കയറുന്ന ഈ ഒരു ബോട്ടുകളിലൊന്നും തന്നെ കുട്ടികൾക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഈ 16 പേർക്ക് കയറാൻ കഴിയുന്ന ബോട്ടുകളിൽ 20 പേർ വരെ ഒരു ചില സമയങ്ങളിൽ കയറുമെന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതെ എല്ലാ തരത്തിലും നിയമലംഘനങ്ങൾ നടത്തിയാണ് ഇത്തരത്തിൽ പൂവാറിൽ ബോട്ട് സർവീസ്. എല്ലാ തരത്തിലുമുള്ള നിയമലംഘനങ്ങൾ പൂവാറിലും നിർബാധം നടന്നു വരുന്നു എന്നതാണ്. നന്ദകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മലപ്പുറത്തെ ഈ അപകടത്തിന് ശേഷം പലയിടങ്ങളിലും
പരിശോധനകൾ നടക്കുന്നു എന്നതാണ്. എറണാകുളത്തൊക്കെ മറൈൻ ഡ്രൈവിലൊക്കെയും പരിശോധനകൾ നടക്കുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ അപകടത്തിന് ശേഷവും ഒരു പരിശോധനയും ഇല്ല, നിർബാധം എങ്ങനെയാണോ തുടർന്നു വന്നത് അത് പൂവാറിൽ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലത്തെ സംഭവത്തിന് ശേഷവും നേരത്തെ മുതൽ തന്നെ പരാതികൾ ഉയരുന്ന ഇടം കൂടിയാണ് പൂവാർ. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഇടമാണ്, തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ടായി പൂവാർ മാറിയിട്ടുണ്ട്. അതിനുശേഷവും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം പോലും പരിശോധനയ്ക്ക് ഒരു നടപടിയും ഇല്ല എന്നത് നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും ഒരു പരിധിവരെ പോലീസും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ പരിശോധന നടത്തുമ്പോഴുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒരു ബോട്ടിൽ പല തരത്തിലുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തും, അങ്ങനെ ഓരോ നിയമലംഘനങ്ങൾക്കും 25,000 രൂപ വരെ പിഴ ഈടാക്കും, അങ്ങനെ ഒരു ബോട്ടിന് തന്നെ 150,000-200,000 രൂപ വരെ പിഴ ഈടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ പൂവാറിൽ ഉണ്ടായിട്ടുണ്ട്. പൂവാറിൽ മുമ്പുണ്ടായിരുന്ന ഒരു SI ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും പല ബോട്ട് ഉടമകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ഒരു രാത്രികാലങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ പോയിരുന്നു. അപ്പോഴും ഭീഷണിപ്പെടുത്തുമ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും ഉന്നത ഉദ്യോഗസ്ഥർക്ക് തയ്യാറായില്ല എന്നതായിരുന്നു വാസ്തവം. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടുത്തെ മാഫിയ സംഘങ്ങൾക്ക് ഉന്നതതല ബന്ധങ്ങളുണ്ട്, ഈ ഒരു ബോട്ട് സർവീസുകൾ നടത്തുന്ന ഉടമകൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പരിശോധനകളും ഇവിടെ ആരും തന്നെ നടത്തില്ല. പ്രത്യേകിച്ച് ഈ മാരിടൈം ബോർഡുകളായാലും അല്ലെങ്കിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും ഒന്നും തന്നെ ഇവിടെ ഈ പരിസരത്തേക്ക് പോലും പോകുന്നില്ല എന്നതാണ് നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്തത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് പൂവാറിൽ ബോട്ട് സർവീസുകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം, ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനം കുട്ടികൾക്ക് പോലും നൽകാതെയാണ് ഇത്തരത്തിൽ ബോട്ട് സർവീസുകൾ വർഷങ്ങളായി ഇവിടെ നടന്നു പോകുന്നത്. പല തരത്തിലുള്ള അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ അടക്കം പറയുന്നുണ്ട്. കാരണം ഈ ഫ്ലോട്ടിംഗ് റിസോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പൂവാറിലുണ്ട്. ഈ ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ ഒരു സമയത്ത് ഒരു ദിവസം രാത്രി ഇത്തരത്തിൽ ആ ഫ്ലോട്ടിംഗ് റിസോർട്ട് മുങ്ങിപ്പോവുകയും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന സമയത്ത് മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അപ്പോഴും ഈ വിനോദസഞ്ചാരികൾക്ക് ഇത്തരത്തിൽ കോമ്പൻസേഷൻ നൽകി ഈ ഒരു വാർത്ത മറ്റുള്ളവരിന്ന് മറച്ചു വെക്കുന്ന രീതിയായിരുന്നു ഇവിടുത്തെ റിസോർട്ട് ഉടമകൾ അടക്കം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു തരത്തിലും വാർത്ത പുറത്തു പോകാതെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ലംഘിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ ഒരു ബോട്ട് സർവീസുകളും അതോടൊപ്പം തന്നെ റിസോർട്ടുകളും വ്യാപകമായി തന്നെ ഇവിടെ നടന്നു പോകുന്നത്. അതോടൊപ്പം ഇതിനോടൊപ്പം നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ കായൽ കയ്യേറ്റമാണ്. വലിയ തോതിലുള്ള കായൽ കയ്യേറ്റമാണ് പൂവാർ തീരങ്ങളിൽ നമ്മൾ കാണാൻ സാധിച്ചത്. തീരങ്ങളൊക്കെ തന്നെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പരാതികൾ പൂവാർ ബോട്ട് സർവീസുകളും അതോടൊപ്പം തന്നെ പൂവാറിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള മാഫിയകൾ അവിടെ